ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഉദ്ഘാടനത്തിനപ്പുറം അതെങ്ങനെ മുന്നോട്ട് നീക്കണമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്നതാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ടായിരുന്ന പ്രശ്നം പിണറായി സർക്കാർ പക്ഷേ വ്യത്യസ്തത പുലർത്തുന്നത് ഇവിടെയാണ് സിപ്ലെയിൻ പദ്ധതി നടപ്പാക്കി എങ്ങനെ വിജയിപ്പിക്കാനാകുമെന്ന് ആദ്യമേ തന്നെ കണക്ക് കൂട്ടുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു പിണറായി സർക്കാർ മന്ത്രി മുഹമ്മദ് റിയാസും ഇപ്പോൾ പിണറായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ച പദ്ധതിയുമുള്ള സാമ്യം സീപ്ലെയിൻ എന്ന പേരിൽ മാത്രമാണ് കായലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു യു ഡി എഫിന്റെ അന്നത്തെ സീപ് ഇല്ലെങ്കിൽ എൽ ഡി എഫ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അണക്കെട്ടുകളും വിമാനത്താവളവും കേന്ദ്രീകരിച്ചുള്ള പദ്ധതിയാണ് കായലുകളിലൂടെ പദ്ധതി നടപ്പാക്കിയാൽ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തലിനുള്ള എതിർപ്പ് സർക്കാർ തൊഴിലാളി വർഗത്തിന് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സർക്കാർ ഇടതു സർക്കാർ മുൻകൂട്ടി കണ്ടു എന്നതിന്റെ അർത്ഥം അതല്ലാതെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഈ പദ്ധതി കൊണ്ടുവരാൻ അനുവദിക്കാതെ എന്നാൽ ഞങ്ങൾ വന്നിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ തൊട്ടടുത്ത മാസം സിപ്പെൻ കൊച്ചിയിലെ കായലിൽ ഇറങ്ങുകയല്ല പിന്നെ എന്താണ് സംഭവിച്ചത് വ്യക്തമായ പഠനങ്ങൾക്കും സാധ്യതാ പഠനങ്ങൾക്കും തുറമുഖ വകുപ്പിന്റെ കീഴിലുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ വ്യക്തമായ സർവേ വിവരങ്ങൾക്കും അവസാനമായിട്ട് അതെല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഈ സിപ്പെൻ ഇതാ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏതാണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അത്രയും സമയമെടുത്താണ് ഈ പദ്ധതി മുന്നോട്ട് പോയത് എന്ന് ഓർക്കണം പ്രതിപക്ഷം പറയുന്നത് എന്താണ് പതിമൂന്നര കോടി രൂപ ചെലവഴിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിച്ച സി പ്ലെയിൻ അന്ന് ശാസ്ത്രം കൂട്ടക്കാലിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അന്ന് പ്രതിപക്ഷത്തിരുന്ന സി പി എം അതിനെ എതിർത്തു അങ്ങനെ പദ്ധതി മുടങ്ങി ഇപ്പോഴിതാ അതേ പേരിൽ സി പി എം ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു അത് വിജയിച്ചിരിക്കുന്നു അതിൽ ചെറിയ നാണക്കേട് പ്രതിപക്ഷത്തിലുണ്ട് ആ നാണക്കേട് അവർ തീർക്കുന്നത് ഇങ്ങനെയാണ് അന്ന് ഇത്രയും സമയം ലാപ്സാക്കിയാൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറഞ്ഞാൽ അല്ലാതെ പദ്ധതി എതിർക്കുന്നു അതിവിടെ പാടില്ല മത്സ്യത്തൊഴിലാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നും കെ സുധാകരനോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ പറഞ്ഞിട്ടില്ല കാരണമുണ്ട് എതിർക്കാനായില്ല അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോഴും പദ്ധതി ഇടത് സർക്കാരിന്റെ പദ്ധതി തന്നെയാണ് പക്ഷേ ചെറിയൊരു എതിർപ്പ് ഇതിനുള്ളിലുണ്ട് എന്താണെന്നില്ലേ കിഫ്ബിയുടെ ധനസഹായം വാങ്ങിച്ച് നാട്ടിലെ ഒരു സർക്കാർ സ്കൂൾ കെട്ടം ലോകോത്തര നിലവാരത്തിൽ പണി ഉയർത്തിയിട്ട് ആദ്യ ദിവസം തന്നെ പുത്തൻ യൂണിഫോം ഇട്ട കുട്ടികളെത്തുമ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടി കൗബീരവും ധരിച്ചു വന്നാൽ എന്താകുന്ന ചിന്തിക്കുക അത് തന്നെയാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ ഏറെ കാത്തിരുന്ന ശേഷം ഇടത് സർക്കാർ സി പ്ലെയിൻ പദ്ധതി വിജയിപ്പിച്ചപ്പോൾ സി പി ഐയുടെ തൊഴിലാളി സംഘടന എ ഐ ടി സി എതിർക്കുന്നത് കോട്ടിട്ട് വരുന്ന കുട്ടികൾക്കൊപ്പം കൗപരമിട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു സംശയവുമില്ല ശക്തമായ ഒരു സമരത്തിലൂടെ ഇല്ലാതായ പദ്ധതി വീണ്ടും തുടങ്ങുന്നത് ഉൾനാടൻ മത്സ്യ കക്കാവര തൊഴിലാൾക്ക് എതിരാണെന്നാണ് ഇപ്പോൾ എ ടി സി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ വിമർശനം പരാതി പിണക്കം പദ്ധതി നിർത്തിവെച്ച് തൊഴിലാളികളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കണമെന്നും യൂണിയൻ ഇത് ആവശ്യപ്പെടുന്നു പുതിയ വികസന പദ്ധതികൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിഷേധം വരിക എന്നത് സ്വാഭാവികം എല്ലാ കാലത്തും കേരളത്തിലെ സ്ഥിരം കാഴ്ച ജനങ്ങൾക്കുള്ള ആശങ്കകൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും അവസരത്തിനൊത്ത് ഉയരും ഒരു സംശയം വേണ്ട പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇത്തരത്തിൽ പല പദ്ധതികളും ആരംഭദിശയിൽ തന്നെ ഉപേക്ഷിക്കപ്പെടുകയും ചില പദ്ധതികൾ കാലങ്ങൾക്ക് ശേഷം പ്രതിഷേധിച്ചവർ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്ന കാഴ്ചയും കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷം പദ്ധതി എതിർത്തില്ല പക്ഷെ അവർ പറയുന്നത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇതെന്നാണ് അതിനെ അംഗീകരിക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷം പോലും കാഴ്ചവെക്കാത്ത എതിർപ്പ് ഇപ്പോഴിതാ ഇടതു മുന്നിൽ നിന്ന് സി പി ഐ കാഴ്ചവെച്ചിരിക്കുന്നു ഇവിടുത്തെ ഭരണമുന്നിലെ സി പി തന്നെ സി പി എം കൊണ്ടുവന്ന സി പി എം പദ്ധതിയെ കണ്ണടച്ചു തീർക്കുന്നു എന്നതാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത് മുമ്പ് കേരളത്തിൽ റിലയൻസ് മാളുമായി വന്നപ്പോൾ കുത്തിയിരുന്ന് എതിർത്തവരാണ് ഈ സി പി ഐക്കാർ എന്നിട്ടിപ്പോൾ എന്തായി മുക്കിനു മുക്കിനു ആളുകൾ മുളച്ചു പൊങ്ങി അപ്പോൾ നിലപാടില്ലാത്ത നില ആ രാഷ്ട്രീയ കക്ഷി പിന്നെ എടുക്കരുത് സിപ്ലൈൻ പദ്ധതിയെ എതിർത്ത എ ഐ ടി സി നിലപാടിനെ എന്തായാലും തള്ളിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എല്ലാത്തിനെയും എക്കാലവും എതിർക്കാൻ കഴിയുമോ എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐയോട് ചോദിക്കുന്നത് ഇതെല്ലാം പൊതുവായുള്ള വളർച്ചയുടെ ഭാഗമായിട്ടുള്ളതല്ലേ അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും എല്ലാത്തിനെയും എല്ലാ കാലത്തും എതിർക്കാൻ പറ്റുമോ എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത് അത്തരത്തിലൊരു പദ്ധതി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പരീക്ഷണ പറക്കലിന് വിധേയമായ സിപ്ലൈൻ പദ്ധതി ജനങ്ങൾക്ക് വളരെ ഗുരുതരമായ ഭീഷണിയാണ് സിപ്ലെയിൻ എന്നായിരുന്നു സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ അന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ചിത്തരഞ്ജൻ എം എൽ എ അടക്കമുള്ളവർ സമരം ഒരു മുൻനിരയിൽ തന്നെ അന്ന് ശക്തമായി നിലനിർപ്പിച്ചിരുന്നു ഇന്ന് വീണ്ടും പദ്ധതി നടപ്പാക്കുമ്പോൾ ഇടതുപാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന രീതിയിൽ സിപ്ലെയിൻ പദ്ധതി നടപ്പാക്കിയാൽ എതിർക്കുമെന്ന് മത്സ്യത്തൊഴിലാളി നേതാവും എം എൽ എയുമായിരുന്ന പി ചിത്തരഞ്ജൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു അന്ന് സിപ്ലെയിൻ എന്നാൽ തുടക്കത്തിൽ തന്നെ ചെറുകറ്റ പദ്ധതിയും അതായിരുന്നു കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിറക്കിയുള്ള വിനോദസഞ്ചാരമായിരുന്നു സീപ്ലെയിൻ പദ്ധതിയുടെ അന്നത്തെ ലക്ഷ്യം എന്നാൽ അന്ന് പരീക്ഷണ പറക്കലിന് മുമ്പ് തന്നെ ആരംഭിച്ച പ്രതിഷേധത്തിൽ പദ്ധതി ഉപേക്ഷിക്കേണ്ടതായി വന്നു അത് ശരിയാണ് പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ വികസന കൊതിപ്പിൽ സീപ്ലെയിൻ വേണ്ട എന്ന് പറയാൻ സി പി ഐക്ക് എന്ത് ന്യായമാണുള്ളത് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങൾ വഴി ആഭ്യന്തര റൂട്ടുകളിൽ നിറഞ്ഞു കവിഞ്ഞാണ് വിമാനങ്ങൾ പറക്കുന്നത് അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിലെ നാല് ഭാഗത്തേക്കുള്ള കേന്ദ്രങ്ങളിലും എത്തിച്ചേരാനും അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് ആയി ആയിപ്പോലും ഉപയോഗിക്കാനും സാധിക്കുമെന്നതാണ് മാട്ടുപ്പടി ഡാമിൽ ഇറങ്ങി ഈ സി പി ഐ തെളിയിച്ചത് അപ്പോൾ എന്തിന് സി പി ഐ എതിർക്കുന്നു അത് മനസ്സിലാവുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടം നഷ്ടമാകും മത്സ്യക്കുഞ്ഞുങ്ങൾ നശിക്കും പാരിസ്ഥിതിക ഭീഷണി പൊതു തണിത്തടങ്ങളും ഉൾനാടൻ ജലാശയങ്ങളും തീരെഴുതുന്നു സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല മത്സ്യ ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരം തുടങ്ങിയ കാരണങ്ങൾ അന്ന് സി പി എം നിരത്തിയിരുന്നെങ്കിൽ ഇന്ന് സി പി ഐയിലൂടെ തിരിഞ്ഞുകൊത്തതും ഇന്ന് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് വികസന അജണ്ട തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സി പ്ലെയിൻ തിരിച്ചു കൊണ്ടുവന്നതും പരീക്ഷണ പറക്കലും വിജയിപ്പിച്ചതും രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച സിപ്ലെയിൻ പദ്ധതി മുടങ്ങിയതോടെ ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ നഷ്ടമാണ് ഉണ്ടായത് ഇത് സി എ ജിയുടെ റിപ്പോർട്ടിലുണ്ട് വിമാനം ഇറങ്ങാൻ പൊന്തി കിടക്കുന്ന പ്ലാറ്റ്ഫോമുകളടക്കം സകരങ്ങൾ ഒരുക്കേണ്ടത് പന്ത്രണ്ട് കോടി രൂപയാണ് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അന്ന് ചെലവിട്ടത് പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് വിനിയോഗിച്ചത് എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കയറ്റാൻ അന്ന് സാധിച്ചില്ല സർക്കാരിന് അതുകൊണ്ടാണ് ഈ സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം ഉണ്ടായതെന്ന് കൂടി ഓർക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ സി പ്ലെയിൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും തടസ്സങ്ങൾ മറികടക്കാനായതോടെ പദ്ധതി മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല ആ വിമാന കമ്പനി വൻ കടക്കിണിയിലാവപ്പെട്ടു പോവുകയും ചെയ്തു സി ബി ഐ ഡനിയുടെ സി പ്ലെയിൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്ക് ജപ്തി ചെയ്തു ആറ് കോടി രൂപയാണ് സിബിഐയുടെ ബാങ്കിൽ നിന്നും ഇതിനായി വായ്പ എടുത്തത് തിരിച്ചടപ്പ് മുടങ്ങിയതോടെ വിമാനം തിരികെ പിടിക്കാനുള്ള നടപടികളുമായി ബാങ്ക് മുന്നോട്ട് വന്നു പക്ഷേ സർഫ്രാസ് നിയമപ്രകാരം വിമാനങ്ങൾ പിടിച്ചെടുക്കാൻ നിയമമില്ല അതുകൊണ്ട് അന്ന് ബാങ്ക് മറ്റു വഴികൾ അന്വേഷിച്ചു ഈ വിമാനം വിറ്റ് ബാങ്ക് തൂവുക സിപ്ലെയിനെ രാഷ്ട്രീയ ചർച്ചകളിലും സി പി ഐക്ക് കൊട്ടുകിട്ടിയിട്ടുണ്ട് പ്രതിപക്ഷം റിപ്പീറ്റ് സിപ്ലെയിനെല്ലാം രാഷ്ട്രീയ ചർച്ചകളിലും സി പി ഐക്ക് ഒരു കൂട്ടുണ്ട് പ്രതിപക്ഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സി പ്ലെയിൻ പദ്ധതി അട്ടിമറിച്ച സി പി എം അതേ പദ്ധതി പത്ത് വർഷത്തിനുശേഷം തങ്ങളുടേതാക്കി മാറ്റി നടപ്പാക്കുന്നു ആരോപണമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉന്നയിച്ചത് പതിനൊന്ന് വർഷവും പതിനാല് കോടി രൂപയും നഷ്ടപ്പെടുത്തിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്നാണ് സുധാകരൻ പറയുന്നത് പദ്ധതി അന്നത്തെ യു ഡി എഫ് സർക്കാരിന് കേരളത്തിൽ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലായിരുന്നു പക്ഷേ അത് പിണറായി സർക്കാർ നടപ്പാക്കി എന്നിടത്താണ് രണ്ടാം പിണറായി സർക്കാരിന്റെ വിജയമെന്ന് സുധാകരൻ ഓർക്കുന്നില്ല പക്ഷെ ആശങ്കീകരിച്ച് വനംവകുപ്പും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് മാട്ടപ്പെട്ടിടാം ആനത്താരുടെ ഭാഗമാണെന്നും വിമാനം ഇറങ്ങുന്നത് ആനകളിൽ പ്രകോപനം സൃഷ്ടിക്കാമെന്നുമാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആശങ്കകൾ പരിഹരിക്കാമെന്ന് മന്ത്രി പി രാജീവും മറുപടി നൽകിയിട്ടുണ്ട് നിലവിലെ പരീക്ഷണ എതിർപ്പില്ലെന്ന് പക്ഷെ വനം വകുപ്പ് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മാട്ടുപട്ടിയിൽ സീപ്ലെയിൻ ഇറങ്ങിയത് ആശങ്കകൾ പരിഹരിക്കുമെന്നും വിമാനത്തിന്റെ റൂട്ട് അന്തിമമായിട്ടില്ല എന്നുമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് അടിയന്തര പരീക്ഷണ പറക്കലിന്റെ ലാൻഡിങ് എന്ന മട്ടിലാണ് മാട്ടുപട്ടി തന്നെ സി പി ഐ എന്തൊക്കെ എതിർത്താലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സി പി എമ്മിന്റെ നിലപാട് സി പി ഐക്ക് വീണ്ടും കൌപിയമിട്ട് തന്നെ ക്ലാസ് മുറിയിൽ വന്നിരിക്കുക തിരികെ പോവാം